assalamu alaikum hi my dear butterflies how are you all its me your farida ma'am your english teacher so welcome back to my english class so today also we can start the class with dua for knowledge for that all of you please get ready rabbi Asir, wa la tu'sir wa tamim bil khair wa bikani ya fattahu rabbi zidni ilma rabbi Zidini ilma rabbi zidni ilma

ടു റീഡ് ആ അപ്പം നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വായിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അല്ലേ ഓക്കെ വായിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ഇന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ റീഡിങ് എക്സസൈസാണുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റോറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കണ്ടേ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ ഡു ലൈക്ക് സ്റ്റോറീസ് യാപ്പിൾ ലൈക്ക് സ്റ്റോറീസ് വെരി വെൽ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറീസ് നല്ല ഇഷ്ടമാണെന്ന് എനിക്കറിയാം സ്റ്റോറീസ് കേട്ടാൽ മാത്രം പോരെ ഇനിയിപ്പോൾ ഒന്നാം ക്ലാസ്സിലെ ഇത്താത്തമാരൊക്കെയല്ലേ അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ ഇത്താത്തമാർ എന്നാ വേണം ഏഹ് ബുക്സൊക്കെ വായിക്കണം അല്ലേ ബുക്സ് വായിക്കണമെങ്കിൽ എന്നാ വേണം അറിയണം വായിക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണോ ഒരു ലൈനൊക്കെ ചേർത്ത് വെച്ചിട്ട് വായിച്ച് അതിൻ്റെ മീനിംഗ് ഒക്കെ മനസ്സിലാക്കണ്ടേ ഒരുപാട് കേൾക്കണം യു ഹാവ് ടു ഹ്യൂർ ഇംഗ്ലീഷ് മച്ച് മോർ ഒരുപാട് ഒരുപാട് ഇംഗ്ലീഷ് കേട്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റുള്ളൂ ദെൻ യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് മച്ച്

ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെസൺ ലെസൺ എന്തെന്നാ ഫസ്റ്റ് നമ്മുടെ റീഡിംഗ് എക്സസൈസ് അപ്പൊ എന്ന് പറയുന്ന കുട്ടിയെ അതിഥിന്ന് പേരുള്ള കുട്ടീനെ മീറ്റ് ചെയ്യാനാണ് ഇവർ പറയുന്നത് ഓക്കെ നല്ല പേരല്ലേ നൈസ് നെയ്മ അപ്പൊ ഇത് വായിച്ചല്ലോ നീറ്റ് അതിഥി ഇനിയുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് സോ ലെറ്റ് മീ ഐഡ് ഓൺ ദ ബോർഡ് അതിഥി ഗെറ്റ് സെവൻ ഒ ക്ലോക്ക് അതിഥി ഗെറ്റ്സ് അപ് അറ്റ് സെവൻ ഒ ക്ലോക്ക്

കാര്യയട്ടെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ വായിക്കാൻ ഒക്കെ തുടങ്ങിയല്ലേ മാഷാ അള്ളാ അദിതി ഗെറ്റ്സ് ജി അറിയാലോ ജിയുടെ സൗണ്ട് ഗ ആണ് ഗെറ്റ്സ് യു ന്റെ സൗണ്ട് എന്തെന്നാ ആ ഗെറ്റ്സ് അപ്പ് ആറ്റ് 7:00 ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഡിഡ് യു നോട്ടീസ് വൺ തിങ് ഹിയർ സീ ഐ ഹാവ് റൈറ്റൺ ദി സെന്റൻസ് ബൈ ലീവിങ് വൺ ഫിംഗർ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദി വേർഡ്സ് ഞാൻ ഈ സെന്റൻസ് എഴുതിയപ്പോഴേ ഓരോ വേർഡ്സിൻ്റെ ഇടയ്ക്കും വൺ ഫിംഗർ സ്പേസ് വിട്ടിരുന്നു ഒരു ഒരു വിരലിൻ്റെ ഒരു ഒരു വിരൽ വിരലിൽ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് സ്ഥലം വിട്ടാണ് എഴുതിയത് ഇങ്ങനെ ചുമ്മാ വെച്ച് നോക്കിയല്ല എഴുതുന്നത് അല്ലാണ്ട് നമ്മൾ ഏകദേശം ഒരു ഇതില്ല ഓക്കെ അപ്പോൾ ഒരു ഒരു ഫിംഗർ അല്ല ഒരു ടു ഫിംഗർ ഒരു ടു ഫിംഗർ ത്രീ ഫിംഗർ സ്പേസിൽ വിട്ടെഴുതുന്നതായിരിക്കും അല്ലത് ഓക്കെ സോ വാട്ട് ഇസ് യുവർ ആദിതി ഗെറ്റ്സ് അപ്പ് അറ്റ്

അതിഥിക്ക് എന്തെന്നാ ഇഷ്ടം പസിൽസ് ആഹാ നിങ്ങൾക്ക് ഇഷ്ടമാണോ പസിൽസ് ഒക്കെ പസിൽസ് ആൻഡ് ഗെയിംസ് പസൽസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഏ ഇങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം ഒക്കെ മേടിക്കുമ്പോൾ കിട്ടില്ല അതിൻ്റെ കൂടെ ആ അതിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കിട്ടാറുണ്ടല്ലേ പസിൽസ് എന്നിട്ട് അതെല്ലാം കൂടെ വെച്ച് ചേർത്ത് വെച്ച് നിങ്ങൾ ഓരോന്നൊക്കെ ക്രിയേറ്റ് ചെയ്യും ഷീ പ്ലേസ് വിത്ത്

അവള് എന്തിനാ എല്ലാ ദിവസവും ഡേ ഷീ പ്ലേസ് കളിക്കും ആരോടൊപ്പം അവളുടെ ആ അവളുടെ അമ്മയോടൊപ്പം അവൾ എന്നും കളിക്കും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ഉമ്മനോടൊപ്പം ആണോ കളിക്കുന്നത് അതോ വാപ്പാനോടൊപ്പം ആണോ കളിക്കുന്നത് അതോ ബ്രദറോ സിസ്റ്ററോ അങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരുടെ ഒപ്പം കളിക്കാം ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ ആ ചിലപ്പോൾ ബ്രദറായിരിക്കും ചിലപ്പോൾ സിസ്റ്റർ മേ ബി ടൈം ഫ്രണ്ട്സ് സം സംടൈംസ് മാതർ ടൈംസ് ഫാദർ എനിവേ

മാഷ നിങ്ങൾക്ക് ഇഷ്ടമാണോ അവൾക്ക് ബുക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അതിഥി ലവ്സ് ബുക്സ് ഹർ 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 റീഡ്സ് റീഡ്സ് ടു ടു മാതർ ഡേ ഹർ റീഡ്സ് ടു ഹർ മാതർ ഡേ എന്നിട്ടോ ആ അതിഥിക്ക് ബുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അതിഥി

നോക്ക് എന്ത് നല്ല അമ്മയാണെന്ന് നോക്കല്ലേ അവൾക്ക് സ്റ്റോറീസ് വായിച്ചു കൊടുക്കും അവളോടൊപ്പം കളിക്കും അവൾക്ക് ഇഷ്ടമുള്ള പസിൽസ് എല്ലാം മേടിച്ചു കൊടുക്കും ഓക്കെ നല്ല അമ്മയല്ലേ അതുപോലെ തന്നെ നല്ല മോളാണ് എന്താ അതിഥി രാവിലെ ഏഴ് മണിക്ക് എഴുന്നേക്കും എന്നിട്ടോ തേക്കും എന്നിട്ടോ പസൽസും ഒക്കെ ഇഷ്ടമാണ് അമ്മേനോടൊപ്പം കളിക്കും എന്നിട്ട് അമ്മേനോട് ബുക്സ് വായിച്ചു കൊടുക്കാൻ പറയും അപ്പം അമ്മ ബുക്സ് വായിച്ചു കൊടുക്കും പിന്നെയോ എന്നിട്ട് ലാസ്റ്റ് എന്നതാ ചെയ്യുന്നത് നമ്മൾ അതിഥിയെ കുറിച്ച് പഠിക്കല്ലേ ഏഹ് അതിഥിനെ നമ്മൾ മീറ്റ് ചെയ്തു അതിഥിനെ നമ്മൾ പരിചയപ്പെടുകയാണ് അല്ലേ അപ്പൊ ഇനി അതിഥിയുടെ പിന്നത്തെ കാര്യം കൂടെ അറിയണ്ടേ സ്ലീപ്സ് ആഹാ അതിഥി എത്ര മണിക്കാ ഉറങ്ങുന്നേ നോക്ക് ആഹാ രാത്രി എട്ടുമണിയാകുമ്പോൾ ഉറങ്ങും കേട്ടോ ടു സേ

എയ്റ്റ് ഒ ക്ലോക്ക് അതിഥി എന്നിട്ട് എട്ട് മണിക്ക് ഇറങ്ങും എറ്റ് ഈസ് ടൈം ടു സേ ഗുഡ് നൈറ്റ് ആ എട്ട് മണി എന്ന് പറയുമ്പോഴത്തേന് എന്തുന്നാ ഗുഡ് നൈറ്റ് പറയാനുള്ള ടൈമാണ് ഉറങ്ങാനുള്ള ടൈമാണ് ഓക്കെ അപ്പോൾ എന്തിനാണ് നമ്മൾ അതിഥിയെ മീറ്റ് ചെയ്തു ഈയൊരു ലെസണിലൂടെ നമ്മൾ വായിക്കാൻ പഠിച്ചു അതിഥി എന്ന് പറയുന്നത് നല്ല കുട്ടി ഹൗ ഗുഡ് ഗേൾ മസ്റ്റ് ബി ആൻഡ് ഹൗ ദാറ്റ് അതിഥി ബിഹേവ്സ് ആൻഡ് വാട്ട് ആർ വാട്ട് ആർ വാട്ട് ഇസ് ഷി ഡൂയിങ്

Her mother reads to her every day. Aditi sleeps at 8 o'clock. It is time to say goodnight. Okay? Okay, so now it's time for me to say goodbye. Okay? Assalamu alaikum.